ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന വീഡിയോ വെറും 3 ദിവസം കൊണ്ട് നമുക്ക് ഒരു അടിപൊളി പൈനാപ്പിൾ വൈൻ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അധികം വെള്ളം ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അതായത് തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ ശേഷം 1/2 കിലോയാണ് പൈനാപ്പിൾ ഉള്ളത്. കണ്ടോ, കറക്റ്റ് 1/2 കിലോ പൈനാപ്പിളാണ്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടത് മുറിച്ചെടുക്കണം. ഇനി പൈനാപ്പിളിൻ്റെ നടുക്കുള്ള ആ വശമൊന്നും നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ദേ ഇതെല്ലാം ഞാൻ കഷ്ണങ്ങളായിട്ട്, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 3 ഏലക്ക ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 കറിയാമ്പൂ, പിന്നെ ഒരു 2 കഷ്ണം പട്ട. ഇനി ഇത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് 1/2 കിലോ പഞ്ചസാര, 1/2 കിലോ പൈനാപ്പിളിന് 1/2 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്ക, പട്ട, കറിയാമ്പൂ അതും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 1 ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റ് ഫാസ്റ്റായിട്ട് വയ്ക്കണം. പിന്നെ തിളച്ച ശേഷം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തിളയ്ക്കും. ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി. പിന്നെ തിളച്ച ശേഷം നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ മരത്തവിയോ മരത്തിൻ്റെ വടിയോ എന്തെങ്കിലും വെച്ച് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ തിളച്ചു കഴിഞ്ഞു, ഞാൻ ഗ്യാസ് മീഡിയത്തിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കൂടി ഇളക്കി കൊടുത്താൽ മതി. ഞാൻ ഇതിക്ക് മുന്നേ ഒരു മുന്തിരി വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ അകത്ത് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ മുന്തിരിയൊക്കെ വെന്ത് ഉടഞ്ഞു വരും. പക്ഷെ പൈനാപ്പിൾ അങ്ങനെ അധികം ഉടഞ്ഞു വരില്ല. കണ്ടോ, കുറച്ച് മാത്രമുള്ള ഒന്ന് ഇതായി വരുള്ളൂ, മൊത്തം അങ്ങനെ ഉടഞ്ഞു വരില്ല. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിക്കഴിഞ്ഞു, നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാനിനി ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണേ. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം, അധികം ചൂട് പാടില്ല. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, നമ്മളുടെ സാധാരണ ഈസ്റ്റ്, ഇൻസ്റ്റൻ്റ് അല്ല, സാധാരണ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് നമുക്കവിടെ മാറ്റിവെക്കാം. ഇനി ഇതേ പൈനാപ്പിളൊക്കെ ചൂടാറിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 3 ലിറ്ററിൻ്റെ കുപ്പി ഭരണിയാണ്, അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കുപ്പി ഭരണി നല്ലോണം ഭരണി ആയിക്കോട്ടെ, കുപ്പി ആയിക്കോട്ടെ, എന്താണേലും നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്ത്, ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല അതിൻ്റെ അകത്ത്, നല്ലോണം ക്ലീൻ ചെയ്ത് വെയിലത്ത് ഉണക്കാൻ പറ്റുമെങ്കിൽ ഉണക്കിയെടുക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതുണ്ട്, മൊത്തം കലങ്ങി കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കണം. അതുകൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ ഇതുപോലെ ഇളക്കണം. ഇളക്കിയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കണം, കാരണം പൂവീച്ചയുടെ ശല്യം ഉണ്ടാവും, പൂവീച്ച വന്നിരിക്കും. അപ്പോൾ ഇതുപോലെ വക്കൊക്കെ നല്ലോണം തുടച്ച് കൊടുത്ത ശേഷം, നിങ്ങളുടെ കയ്യിൽ മൂടിയുണ്ടെങ്കിൽ മൂടിയിട്ട് മൂടുക, അല്ലെങ്കിൽ ഞാനിതുപോലെ വെള്ള തുണി വെച്ചാണ് മൂടി കെട്ടി വയ്ക്കുന്നത്. ഇതുപോലെ വെള്ള തുണി വെച്ച് മൂടി കെട്ടി വെച്ചാലും മതി. അധികം ടൈറ്റാക്കി കെട്ടരുത്. ഇതുപോലെ കെട്ടിവെച്ച ശേഷം ഇനി നമ്മൾ ഇടയ്ക്ക് എടുത്ത് ഇളക്കുമൊന്നും വേണ്ട. 3-ാമത്തെ ദിവസം നമുക്കിത് അരിച്ചെടുത്താൽ മതി, നല്ല അടിപൊളി വൈൻ കിട്ടും. അപ്പോൾ അതേ 3-ാമത്തെ ദിവസമായി, ഞാൻ കുപ്പി തുറക്കുകയാണ്.
ഇത് ഒരു ഞായറാഴ്ച വൈകിട്ട് 7 മണിക്കാണ് ഞാനിട്ടത്. തിങ്കൾ ചൊവ്വ ബുധനാഴ്ച രാത്രി 7 മണിയായപ്പോൾ തന്നെ ഞാൻ കുപ്പി തുറന്ന് ഇത് അരിച്ചെടുത്ത്. ഇതേ ഞാൻ കുപ്പി മൂടി തുറന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കുക. പൈനാപ്പിളൊക്കെ നല്ലോണം പതച്ച് മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ് വെച്ച ശേഷം നമുക്ക് അരിച്ചൊഴിക്കാം. ഇനി ഇത് നിങ്ങളിത് പിഴിഞ്ഞെടുക്കുക, ഒന്നും ചെയ്യണ്ട. ഇത് എല്ലാ വെള്ളവും ഊറി വീണ ശേഷം പതുക്കെ ഒരു സ്പൂണ് കൊണ്ട് അമർത്തി കൊടുത്താൽ മതി. അധികം പിഴിഞ്ഞെടുക്കാനൊന്നും പോകണ്ട. ഇതുണ്ടോ, ഇതുപോലെ സ്പൂണ് വെച്ച് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ ബാക്കി ആ ജ്യൂസ് ഇത് വൈനും കൂടി വീണോളൂ. ചിലർ തോർത്തിലൊക്കെ വെച്ച് പിഴിഞ്ഞെടുക്കണതാണ്, അങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ടതെന്നും ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് മാറ്റിക്കളയാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അടിപൊളി പൈനാപ്പിൾ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ഫണൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുപ്പി നിറച്ചൊഴിക്കരുത്, കുപ്പിയുടെ 1/4 ഭാഗം മാത്രമേ ഉള്ളൂ ഒഴിക്കാൻ പാടുള്ളൂ. കണ്ടോ, ഇനി 1/2 കുപ്പിയും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1/2 കുപ്പിയുടെ വൈൻ കൂടിയുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നല്ല അടിപൊളി വൈനാണ്, നല്ല ടേസ്റ്റിയാണ്. ഞാൻ 1/2 കിലോ പൈനാപ്പിളിന് 1/2 കിലോ പഞ്ചസാര എടുത്ത് പിന്നെ 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ്. ഇത് നമുക്ക് വീട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും കുടിക്കാൻ പറ്റാവുന്ന വിധത്തിലാണ്. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ സ്ട്രോങ് ഇനി കൂടി കൂടി വരും. കുപ്പി ഒരിക്കലും നിറച്ചൊഴിക്കരുത്. നിറച്ചൊഴിച്ചാൽ അതിൻ്റെ ഗ്യാസ് കൊണ്ട് ചിലപ്പോൾ കുപ്പി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുപ്പിയിലെ 1/4 ഭാഗം മാത്രമേ നിങ്ങൾ ഒഴിച്ചു വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. 3 ദിവസം മാത്രം മതി. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.